ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതും ഞാൻ ആക്രിലിക് കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് റൈസ് ആർട്ട് ചെയ്തതാണ്. ഒരു ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. അന്നേരം ഇതിപ്പോൾ ഇടയ്ക്ക് കണ്ടേരം ഞാൻ ഇതിന് മെറ്റാലിക് പെയിൻ്റ് ഒക്കെ അടിച്ച് ബോർഡൻ മെറ്റാലിക് പെയിൻ്റ് അടിച്ച് വെച്ചു. ഇത് ഈ ഒരു ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. സോഡേൻ്റെ കുപ്പിയിൽ ചെയ്തത്. ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ ചെയ്ത ഒരു ബോട്ടിൽ ആർട്ട് ഇതാണ്. പിന്നെ ബ്ലാക്കും സിൽവറും പെയിൻ്റ് ഉണ്ടായിരുന്നതും ചെയ്തതാണ്. ഗോതമ്പ് അരിയും വെച്ച് ചെയ്തതാണ്. ഒരു പൂവിൻ്റെ മോഡൽ ചെയ്തു. ബ്ലാക്കും റെഡും വെച്ച് ചെയ്തു. പിന്നെ രണ്ട് മൂന്ന് പൂവെല്ലാം കുറച്ച് ഡിസൈനെല്ലാം കൊടുത്ത് അങ്ങനെയെല്ലാം ചെയ്തു. പിന്നെ ഇത് ഞാൻ ആക്രിലിക് കളേഴ്സ് വെച്ച് ചെയ്തതാണ്. കുറേ ആക്രിലിക് കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടം കൂടിയിട്ടുള്ള ഒരു ബോർഡാണ്. പിന്നെ ഇത് ഇത് ഞാൻ എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള വീട്ടിലുള്ള എൻ്റെ പേര് പഠിക്കുന്നേയും പിന്നെ എൻ്റെ അനിയത്തിയും കൂടിയാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് ചെയ്ത ഒരു ബോർഡ് ആർട്ടാണ് ഇത്. പിന്നെ ഇത് ഒരു ബ്ലൂവിനകത്ത് നല്ല ബ്ലൂ ആക്രിലിക് പെയിന്റിൽ നല്ലോണം വെള്ളം ചേർത്തേരം ഈ ഒരു കളർ കിട്ടി. ഇത് ഞാൻ വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് ഫാദേഴ്സ് ഡേന് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഇത് പിന്നെ അത് റെഡും വൈറ്റും ആയിരുന്നു. ഇത് റോസും വൈറ്റുമാണ്. ഇത് ഞാൻ വെറുതെ ചെയ്തു പോരച്ചിരുന്നു. വില വൃത്തിയൊന്നുമില്ല. പിന്നെ ഇത് വൈറ്റും പിന്നെ ഇത് കോഫി പെയിൻറ്റിങ് ആണ്. ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ എന്നെ പോയി കാണുക. ഇത് പിന്നെ അത്ര ഉള്ളൂ. ഇത് ഞാൻ ഈ അടുത്ത് ചെയ്ത ഒരു ടിഷ്യൂവിനെ കൊണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടാണ് ഇത്. വലിയ വൃത്തിയൊന്നുമില്ല. ഇതിങ്ങനെ വെറുതെ ഉണങ്ങാൻ ഭയങ്കര ഭംഗി. പിന്നെ ഇതും അത് ഈ അടുത്ത് ചെയ്തതാണ് ബോട്ടിൽ ആർട്ട്. ഇങ്ങനെ വലിയ വൃത്തിയൊന്നുമില്ല. ഒരു മയിലിനെ വരച്ചു. പിന്നെ ഡിസൈൻ കൊടുത്തു. മയിൽ ഡിസൈൻ കൊടുത്തതിന് കോളായിപ്പോയി. പിന്നെ ഇത് ഈ അവിടെ റൂമിൻ്റെ ഷോ കേസിൽ വെക്കും. പിന്നെ ഇതിൻ്റെ പുറകിൽ ഞാൻ ഒരു ഗേളിനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിക്ചർ ഞാൻ കുറേ ബോട്ടിൽ ആർട്ടിന് യൂസ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇത് വലിയ വൃത്തിയൊന്നുമില്ല. അങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കുപ്പി ഇതാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു കുപ്പി. ഇതെന്തോ വലിയ ഒരു മരം ഇങ്ങനെ വെറുതെ വരച്ചു. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി. പിന്നെ ഇത് ഇത് ഇതും വലിയ വൃത്തിയൊന്നുമില്ല. ഒരു രസമില്ലാത്ത പോലാട്ട് ഇങ്ങനെ. ഇതും ഞാൻ ഈ അടുത്ത് ചെയ്തൊരു ടിഷ്യൂ ആർട്ടാണ്. ഇത് യൂട്യൂബിൽ ഇട്ടിട്ടൊന്നുമില്ല. ഇത് ഇങ്ങനെ ചെടി ഒരു പൂവ് തൂങ്ങിക്കിടക്കുമ്പം പൂമ്പാറ്റകൾ ഇങ്ങനെ പോകുന്നത്. ഇതത്ര ഉള്ളൂ. പിന്നെ ഇതും ഒരു കോഫി പെയിൻറ്റിങ് തന്നെയാണ്. ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. ഇത് ഇടണമെന്നുണ്ട്. നമ്മൾ ഇടും. കുറച്ചുകൂടി ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ആക്കിയതാണ്. പക്ഷെ അവള് നെല്ലിപ്പാറയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എത്രയും കണ്ടാൽ കൊടുക്കാം. ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു നോക്കാം. പിന്നെ ഇത് ഇതുവരെ വൃത്തിയൊന്നുമില്ല. ഇതിങ്ങനെ എല്ലാം കഴിഞ്ഞു കുപ്പികള്. ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലിൽ
ഗോൾഡൻ പെയിന്റും പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ തുണിയും വെച്ച് ചെയ്തതാണ്. പിന്നെ ഈ ഗ്ലാസും പിന്നെ ഈ ഗ്ലാസും പിന്നെ ഇതിനകത്തുള്ള കുറച്ച് റോസ് ഫ്ലവേഴ്സും ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ടു. അപ്പോൾ കുറേ ഗ്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെ ചെയ്തതായിരുന്നു. ഇവിടെ മുട്ടത്തോടായിരുന്നു, മുട്ടത്തോടെല്ലാം പൊടിഞ്ഞുപോയി. പിന്നെ ഇതിനകത്തുള്ളത് വേറെ റോസ് ഫ്ലവേഴ്സിൻ്റെ പൊട്ടിയാണ്. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ അല്ലല്ലോ, അപ്പം ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് കുറച്ച് ദൂരെ പോകണം. എന്നാലും ആ സാധനം കിട്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ഫെദർ ഞാൻ ഇതിന് യൂസ് ചെയ്തുകൊണ്ട് തീർന്നു, ഫെദർ തീർന്നു എൻ്റെ. അപ്പം ഫെദറെല്ലാം കിട്ടിയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ. ഇത് ഞാൻ അതുപോലെ ഉണ്ടാക്കിയ രണ്ട് ഫ്ലവേഴ്സാണ്. ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഈ ഉള്ളിൽ യെല്ലോ ഇടും, ഇല്ലെങ്കിൽ റെഡ് ഇടും. ഇത്രയും നേരം റെഡായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് എന്നിട്ട് എനിക്ക് ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് ഇവിടെ കൊണ്ടുവച്ചാണ്. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. എന്നാലും ഇത് ഞാൻ എനിക്ക് ഉണ്ടാക്കി കൊടുത്തത് അല്ല, ഏച്ചിക്ക് ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല അല്ല, എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു നല്ലത് വേറെ ഉണ്ടാക്കി തരാന്ന്. നേരം അങ്ങ് പോകണം, എംബ്രോയിഡറി ഹൂപ്പും അരിക്കാൻ പോകണം. അന്നേരം പോയിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഞാൻ ഇവിടെ തൂക്കി ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മൂന്ന് വെറൈറ്റി കളറാണ്, ഗ്രീനും വയലറ്റും ഇതും. ഇത് കണ്ടോ, ഇത് രണ്ടും ഒരുപോലെ, ഇത് വേറെ. പിന്നെ ഇവിടെ എല്ലാം കുറേ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഉണ്ടാക്കിത്തരാം, ഇത് അയച്ചിട്ട് വേറെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. ഈ ഡ്രീം കാസ്റ്ററിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. ആ പിന്നെ കുറേ ഞാൻ യൂട്യൂബിൽ ചെയ്യാത്ത കുറേ വീഡിയോ സോറി ബോട്ടിൽസ് ഞാൻ വീട്ടിൽ ചെയ്തു. അന്നേരം അതൊക്കെ ഇടുന്നുണ്ട് ഞങ്ങൾ. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ക്രാഫ്റ്റ്സ്. ഇനിയും ഉണ്ട്, കുറേ ഉണ്ട്.
അപ്പം ഇതും ഞാൻ ചെയ്ത ഒരു ടേബിൾ മേക്ക് ഓവർ ചെയ്തതാണിത്. പിന്നെ ഈ ട്രീയും ഞാൻ വരച്ചതാണ്, സ്വിച്ച് ബോർഡിന്റെ സൈഡിലായിട്ട്, വാതിലിന്റെ സൈഡിലായിട്ട് വരച്ചു. പിന്നെ ഇത് ഞാൻ രണ്ടു ദിവസമായിട്ടുള്ളു ചെയ്തിട്ട്. ഈ ഈ ഒരു പെൻസിൽ ഹോൾഡറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, രണ്ടെണ്ണം ഞാൻ ചെയ്തു. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതിനെല്ലായിട്ട് ഉപയോഗിക്കുന്ന പെയിന്റ്സ് ഇതാണ്. കുറെ ഉണ്ടായിരുന്നു, പിന്നെ കുറെ തീർന്നു. ഇതാണ് ക്യാമലിൻ്റെ ആണ് ഫാബ്രിക് പെയിന്റ്സ്, തീർന്നു. വാങ്ങിക്കണം കുറെ. ഞാൻ നേരത്തെ ഒരു ബോട്ടിലാട്ട് കാണിച്ചു ഇവിടെ സ്പാർക്ക് ക്ലബിൻ്റെ വക നടത്തിയത്. അപ്പം ഡ്രോയിങ് മത്സരം നടത്തി. അപ്പം ഞാൻ അതിനെ വരച്ച ഒരു ഡ്രോയിങ് ആണിത്. താഴെ എഴുതി എഴുതുകയും ചെയ്തു. ഇത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ, അന്നേരം ഇത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ വന്ന ഈ ഡ്രോയിങ് മത്സരമുണ്ട്. അന്നേരം പെട്ടെന്ന് ഞാൻ വരച്ച് അയച്ചു കൊടുത്ത ഒരു ചിത്രമാണ്. ഇന്നലെയാണ് ഞാൻ ഇത് ചെയ്തത്. ഇനി ഒരു എനിക്ക് രണ്ട് ഡ്രോയിങ് ബുക്ക് ഉണ്ട്. അന്നേരം എൻ്റെ ആദ്യത്തെ ഡ്രോയിങ് ബുക്ക് കാണുന്നില്ല, ഇത് രണ്ടാമത്തെയാണ്. ഇതിനകത്ത് അധികം പിക്ചേഴ്സ് ഒന്നും വരച്ചിട്ടില്ല. ഇതാണ് ഒന്ന് വരച്ചത്, പിന്നെ ഇതും. അതുപോലെ തന്നെ കുറേ വാൾ ഹാങ്ങിങ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ ചെറുതാണ്. ഇത് ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയതും ചെയ്തതാണ്. പിന്നെ ഈ ഒരു റോസ് എങ്ങനെ ഉണ്ടാക്കുന്ന, ഈ ഒരു ഈ ഫ്ലവർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പേപ്പറ് വട്ടത്തിൽ മുറിച്ച് ചുരുട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിങ്ങനെയാണോ, അന്നേരം ഇങ്ങനെ വെക്കുമ്പം ഇവിടെ എല്ലാം സ്പേസ് വരും. അന്നേരം ഞാൻ വിചാരിച്ചു മൂന്നെണ്ണം ഉള്ളതാക്കാണ്, അപ്പം അതങ്ങനെ ആക്കിയതാണ്. ഇത് ഞാൻ ഒരാഴ്ചൻ്റെ മുമ്പിൽ ചെയ്തൊരു പേൾസാണ്, ഫോം ഷീറ്റ് വെച്ച് ചെയ്തു. പിന്നെ ഇതിന് സ്റ്റിപ്പൊക്കെ ഉണ്ട്, സ്റ്റിപ്പൊക്കെ ഇട്ട് ഇത് ബാക്കി വന്നാൽ ഈ ഫോം ഷീറ്റ് വെച്ച് ചെയ്തു. ഇതൊക്കെ ഇതിനകത്ത് പൂച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പേഴ്സും കൂടി ഉണ്ടാക്കി, അതും ഞാൻ ഇതിനകത്ത് വെച്ചു. ഇതിൻ്റെ അകം ഇതിങ്ങനെ ഇട്ട് വെച്ചു, ഇതിനകത്ത് ഇട്ട് വെച്ച് ഇത് അടച്ചു. പിന്നെ ഇങ്ങനെ തൂക്കാനുള്ള. അപ്പം എൻ്റെ ക്രാഫ്റ്റും ബോട്ടിൽ ആർട്സും ഡ്രീം കാസ്റ്റിനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് അരികെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ടാ, അടുത്ത വീഡിയോയുമായി ഇനി അടുത്ത ദിവസം കാണാം.